കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് ആൻഡ്രം. കാണുന്നവരെല്ലാം തന്നെ മരണപ്പെടുന്ന ചലച്ചിത്രം, ദ ഡെഡ്ലിസ്റ്റ് മൂവി എവർ മെയ്ഡ്. 1970 ആൻഡ്രം എന്ന ചലച്ചിത്രം ചിത്രീകരണം ആരംഭിക്കുന്നത്. അനവധി തടസ്സങ്ങൾക്കും ദുശ്ശകനങ്ങൾക്കും ഒടുവിൽ ചിത്രീകരണം പൂർത്തിയാക്കി സിനിമ 1979 ഒരു പ്രശസ്ത ഫിലിം ഫെസ്റ്റിവലിന് അയച്ചു കൊടുത്തു. ചിത്രം കണ്ട ഡയറക്ടർ ബോർഡിലെ സംവിധായകർ 24 മണിക്കൂറിനകം അസാധാരണമായി മരണപ്പെട്ടു. എന്നാൽ വരാൻ പോകുന്ന വൻ ദുരന്തത്തിൻ്റെ വെറും മുന്നറിയിപ്പ് മാത്രമായിരുന്നു അത്. 1988 മറ്റൊരു ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. പ്രദർശനം തുടങ്ങി മിനിറ്റുകൾക്കകം എങ്ങനെയോ തിയേറ്ററിന് തീ പിടിച്ചു. പ്രദർശനം കാണാനെത്തിയ 56 നിരപരാധികളായ മനുഷ്യർ വെന്തു മരിച്ചു. തിയേറ്റർ മുഴുവൻ കത്തിച്ചാമ്പലായിട്ടും ഫിലിം റോളിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. അത്ര വലിയ തീപിടുത്തത്തിലും ഒന്നും സംഭവിക്കാതെ ലഭിച്ച ഫിലിം റോളുകൾ എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തി. പിന്നീട് ആ റോളുകൾ ഗ്രേസ് എന്നൊരു ഗവേഷക കൈവശം സൂക്ഷിച്ചു. പിന്നീട് ഈ റോളുകൾ വിലക്കെടുത്ത എൽസ് ഫിലിംസ് എന്ന ഹോളിവുഡ് നിർമ്മാണ കമ്പനി ഈ ചിത്രം വീണ്ടും പ്രദർശനത്തിന് എത്തിച്ചു. ഇപ്പോഴും ആളുകൾ ഭയപ്പെടുന്നു ഈ ചിത്രമൊന്ന് കാണാൻ. നിങ്ങൾക്കും ഈ സിനിമ കാണാം, ജീവനിൽ കൊതിയില്ലെങ്കിൽ മാത്രം. ഇത്രയും കാര്യങ്ങൾ സിനിമ കാണുന്നതിന് മുൻപ് അണിയറ പ്രവർത്തകർ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. അതെ, ഇതൊരു ഡോക്യുമെൻ്ററി രീതിയിൽ തുടക്കം കാണിക്കും. ഈ സിനിമ ശരിക്കും കണ്ടാൽ മരിച്ചു പോകുമോ എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുപടി ഉറപ്പായിട്ടും നിങ്ങൾ മരിച്ചു പോകും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, പ്രേതം പിടിച്ചല്ല, ബോറടിച്ച് ചാകും. ഹൊറർ സിനിമ എന്ന പേരുണ്ടെങ്കിലും പേടിപ്പെടുത്താൻ ഒരു രംഗം പോലുമില്ലാതെ ചെറിയൊരു കഥ വലിച്ചു നീട്ടി മനുഷ്യൻ്റെ ക്ഷമയെ പരീക്ഷിച്ച അവസാന കൺഫ്യൂഷൻ അടുപ്പിച്ച് സിനിമ അവസാനിക്കും. ഇനി ഇവർ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം. 1988 തിയേറ്ററിൽ നടന്ന തീപിടുത്തം ഒരു വീഡിയോ ദൃശ്യമടക്കമാണ് അവർ തുടക്കത്തിൽ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു അപകടമേ ഉണ്ടായിട്ടില്ല. കെട്ടിടം തീപിടിക്കുന്ന ദൃശ്യം ശരിക്കും 1990 ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന ഒരു തീപിടുത്തത്തിൽ എടുത്ത ഒരു വീഡിയോ ദൃശ്യമാണ്. ന്യൂവാർക്ക് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഫയർ ആക്സിഡൻറ്റ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഓൾ കൺട്രി ന്യൂസ് എന്നൊരു യൂട്യൂബ് ചാനലിൽ ആ ദൃശ്യം നിങ്ങൾക്ക് കാണാം. ഡോക്യുമെൻ്ററിയിൽ പറയുന്ന മറ്റു മരണങ്ങളും യാഥാർത്ഥ്യമല്ല എന്ന് ഈ ഒറ്റ സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിലിം റോൾ കൈവശം വെച്ചു എന്ന് പറയുന്ന ഗവേഷക യഥാർത്ഥത്തിൽ ഒരു അഭിനേത്രി മാത്രമാണ്. ഡൈനാമോ, ക്രിസേഞ്ചൽ, മൈൻഡ് ഫ്രീക്ക് എന്നിവരുടെ ചില സ്ട്രീറ്റ് മാജിക്കുകൾ കണ്ടിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള പെയ്ഡ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സജീവമായി സിനിമയിലുള്ള അഭിനേതാക്കൾ അഭിനയിക്കുന്നത് കൊണ്ടാണ് 1970 ഈ ചിത്രം റീഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തു എന്ന് ന്യായീകരിക്കുന്നത്. പക്ഷേ മേക്കിങ്ങിൽ 1970 വസ്ത്രശൈലി മറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഹോളിവുഡ് സിനിമയാണെങ്കിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ പേരുകൾ സിനിമയിൽ കാണിക്കുന്നത് റഷ്യൻ ഭാഷയിലാണ്. കാരണം അങ്ങനെ എളുപ്പമൊന്നും കാണുന്ന നമ്മളെപ്പോലുള്ളവർ ഇതിൻ്റെ കഥയുടെ രഹസ്യം തിരഞ്ഞ് ഇതിൻ്റെ പുറകെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ വിശ്വാസത കൂട്ടാനായിട്ട് സ്വന്തമായ ഒരു വെബ്സൈറ്റുകളും ഡോക്യുമെൻ്ററികൾ അടങ്ങിയ ഒരു യൂട്യൂബ് ചാനലും പ്രൊഡക്ഷൻ കമ്പനി ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തുടങ്ങിയിരുന്നു. വെറുതെ എന്തിന് ഇവർ ഇങ്ങനെയൊക്കെ കഥ മെനഞ്ഞ് ഒരു സിനിമ എടുക്കണമെന്ന് ചോദിച്ചാൽ മാർക്കറ്റിംഗ്, അത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. മരണഭയം ഉണ്ടാക്കി ആളുകളെ കൂട്ടുക എന്നത് ആണ് ഈ അമേരിക്കൻ സ്റ്റൈല്. പലരും ഈ ചിത്രം കാണുന്നത് അല്ലെങ്കിൽ കണ്ടു എന്ന് അവകാശപ്പെടുന്നത് ധൈര്യം തെളിയിക്കാനാണ്. സിനിമ കാണാതെയോ കണ്ടിട്ടോ ഞാൻ ചത്തില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കരുതി തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊരു ചങ്കൂറ്റത്തിൻ്റെ പ്രശ്നമായി പലർക്കും മാറി. കൂടുതൽ ആളുകൾ സിനിമ കാണാനായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മുൻപോട്ട് വരും. അതുവഴി ഫ്രീ പബ്ലിസിറ്റിയുമൊക്കെ ആയിരുന്നു ഈ പടത്തിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഉദ്ദേശം. പക്ഷേ എങ്കിലും ഇവർ ഉദ്ദേശിച്ച ഐഡിയ സിനിമ ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതൊരു പരാജയ ചിത്രം ആയി മാറി. ഇതാണ് യഥാർത്ഥത്തിൽ ആൻഡ്രം എന്ന ചലച്ചിത്രത്തിൻ്റെ പിന്നിലുള്ള ചില രഹസ്യ കഥകൾ.